السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ നജ്മ് 33 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാഹ് ആദ്യ ആയത്തുൽ സദിക്ക ഔദുബില്ലാഹ് أفرأيت الذي تولى وأعطى قليلا وأكدى أعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى അഫറായിത്ത, താങ്കൾ കാണുന്നില്ലേ, അല്ലത് ഈ തവല്ല, പിന്തിരിഞ്ഞു കളയുന്നവനെ, പിന്തിരിഞ്ഞു കളയുന്നവനെ, അഴുത്ത നൽകുന്നവനെയും, കലീലൻ കുറച്ചു മാത്രം, അഖ്ദ എന്നിട്ട് നിർത്തി വെക്കുകയും ചെയ്യുന്നവൻ. ആ ഇന്ദഹു അവൻ്റെ അടുത്തുണ്ടോ, അവൻ്റെ പക്കലുണ്ടോ, ഐൽമുൽ ഗൈബി ഗൈബിയായ അജ്ഞാനം, ഐബിയായ ജ്ഞാനം, അദൃശ്യജ്ഞാനം, ഫഹുവറ എന്നിട്ട് അവൻ കാണുന്നതായ تفسير أفرأيت أيها الرسول الذي أعرض عن طاعة الله وأعطى قليلا من ماله ثم توقف عن العطاء وقطع معروفه أفرأيت تانجل كنديتندو كند أيها الرسول عليه الرسول الذي أعرض عن طاعة الله الله من وري بدرنا بشيء تلند بندر نجى على إندهنا وأعطى قليلا من ماله أبننا سطيلند ألبم ماترم നൽകുക, ചെലവഴിക്കുകയും ചെയ്യുന്നവൻ, സുമ്മ തവക്കഫ പിന്നീട് നിർത്തിവെക്കുന്നവൻ, ദാനം ധർമ്മം ഒക്കെ നിർത്തിവെക്കുന്നവൻ, അനിൽ അതായി നൽകുന്നതിനെ തൊട്ട്, അതായത് ദാനം നൽകുന്നത്, ചെലവഴിക്കുന്നത് നിർത്തിവെക്കുന്നവൻ, വഖതഅ മഅറൂഫഹു അവൻ്റെ നന്മ അവസാനിപ്പിക്കുന്നവൻ, മുറിച്ചു കളയുന്നവൻ. ആ ഇന്ദ ഹാദല്ലദീ ഖതഅ തഅഹു ഇൽമുൽ ഗൈബി, ഇങ്ങനെ നൽകുന്നത് നിർത്തിവെക്കുന്നവൻ അവൻ്റെ അടുക്കലുണ്ടോ, അവൻ്റെ പക്കലുണ്ടോ ഗൈബിയായ അദൃശ്യമായ ജ്ഞാനം, അന്നഹു സയുൻഫദു ഫി മാ ഫി യദിഹി ഹത്ത അംസക മഅറൂഫഹു, അവൻ അവൻ്റെ ഈ നന്മ പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് അതിനായി അവൻ അവൻ്റെ കയ്യിലുള്ളത് തീർന്നു പോകുന്നു, അതിനെക്കുറിച്ച് അവന് ധാരണയുണ്ടോ, അവന് അറിയോ, ഫഹു യറ ദാലിക അയാനൻ, അത് അവൻ കണ്ണുകൊണ്ട് കാണും, കാണുന്നുണ്ട്. അപ്പോൾ ഒരാളെ കയ്യിലുള്ള സ്വത്ത് അത് തീർന്നു പോകുമോ ഇല്ലേ എന്നതൊക്കെ അവൻ എങ്ങനെ അറിയാനാണ്, അവനറിയില്ലല്ലോ, അള്ളാഹു മാത്രമേ അറിയാം.
എപ്പോൾ തീരും എങ്ങനെ തീരും എന്നൊക്കെ. ലൈസൽ അമ്രു കദാലിക, അപ്രകാരമല്ല കാര്യം. വൈനമ അംസകാനി സ്വദഖതി വൽ മഅറൂഫി വൽ ബിർരി വസ്സിലത്തി ബുഖലം വശുഹാ, അവൻ യഥാർത്ഥത്തിൽ സ്വദഖ ചെയ്യുന്നതിൽ നിന്നും നന്മ ചെയ്യുന്നതിൽ നിന്നും അതേപോലെ കുടുംബബന്ധം ചേർക്കുന്നതിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത്, അതിനെ നിന്ന് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് അവൻ ബുഹുലായിട്ടാണ്, അവൻ ലുബ്ധത കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്ത് നന്മ ചെയ്തുകൊണ്ട്, അല്പം മാത്രം നന്മ ചെയ്തുകൊണ്ട് പിന്നെ സ്വത്ത് തീർന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് നന്മ നിർത്തി വെക്കുന്ന ആർക്കും ബാധകമാണ്. എന്നാൽ ഇതിൻ ചില തഫ്സീറുകളിൽ കാണാം, ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തായിട്ട് കാണാം. വലീദ് ഇബ്നു മുഗീറ എന്നൊരാളുണ്ടായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട് തഫ്സീറിൽ കാണുന്ന ഒരു സംഭവമാണ്. വലീദ് ഇബ്നു മുഗീറ എന്നൊരാൾ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ട് അതിൽ ആകൃഷ്ടനായി. അങ്ങനെ അദ്ദേഹം ഖുർആനെ സംബന്ധിച്ച് ഇന്നഹു ലഹലാവത്തുൻ വ ഇന്ന അലൈഹി ലഖ്വിലാവത്തുൻ വ ഇന്ന അസ്ഫലഹു മഗ്ദഖുൻ വ ഇന്ന അഅലാഹു ലമുസ്മിറുൻ വ മാ ഹുവ മിൻ കലാമിൽ ബഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ എന്താണ്, ഇന്നഹു ഇന്ന ലഹു ലഹലാവത്തുൻ, നിശ്ചയം ആ ഖുർആനൊരു മാധുര്യമുണ്ട്. വ ഇന്ന അലൈഹി ലത്തുലാവത്തുൻ, അതിന് ഒരു സൗകുമാര്യമുണ്ട്, ഒരു മാസ്മരികത ആകർഷണീയതയുണ്ട്. വൈന അസ്വലഹു മഅദഖുൻ, അതിൻ്റെ താഴ്ഭാഗത്ത് സമൃദ്ധമാണ്. വൈന അഅലാഹു ലമുസ്മിറുൻ, അതിൻ്റെ മുഗൾ ഭാഗത്ത് പുഷ്പ ഫല സമൃദ്ധിയുള്ളതാണ് ഫലങ്ങൾ. വമാ ഹുവ മിൻ കലാമിൽ ബഷർ, അത് മനുഷ്യൻ്റെ സംസാരമല്ല, ഇത് ദൈവികമായ ഗ്രന്ഥമാണ് എന്ന് അവൻ സമ്മതിച്ചതാണ്. പക്ഷേ അങ്ങനെ അവൻ ഇസ്ലാം സ്വീകരിച്ചു. ഈ വലീദ് ഇബ്നു മുഗീറ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവൻ്റെ ആളുകൾ പറഞ്ഞു, എന്ത്, ഹേയ്, പാരമ്പര്യ മതമൊക്കെ ഉപേക്ഷിച്ച് ഈ മുഹമ്മദ് പറയുന്ന മതത്തിലേക്ക് നീ ഉപയോഗിക്കണോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പരലോകത്തെ ഭയമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പരലോകത്ത് ഞാൻ നിൻ്റെ ശിക്ഷ ഏറ്റെടുത്തോളാം എന്ന് ഒരാൾ പറഞ്ഞു. ഒരു മുശ്രിക്ക്, ഒരു ബുദ്ധിവിശ്വാസി പറഞ്ഞത്, നിൻ്റെ ശിക്ഷ ഞാൻ പരലോകത്തെ ഏറ്റെടുത്തോളാം, കുറച്ച് പൈസ അങ്ങോട്ട് തരാം എന്ന്. അങ്ങനെ ആ കൊടുക്കുന്നത് അയാൾ ഇങ്ങനെ നിർത്തിവെച്ചു കുറച്ച് കൊടുത്തിട്ട്. അയാൾ ഇസ്ലാമിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ നിന്ന് അയാൾ മാറുകയും ചെയ്തു. അങ്ങനെ സത്യത്തിൽ നിന്ന് അയാൾ പിന്തിരിഞ്ഞു കളയാണ് ഉണ്ടായത് ഈ വലീദ് ഇബ്നു മുഗീറ. ഈ അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം. അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ وإبراهيم الذي وفى أم لم ينبأ അവർക്ക് നബഅ് വൃത്താന്തം നൽകപ്പെട്ടിട്ടില്ലേ, വിവരം നൽകപ്പെട്ടിട്ടില്ലേ. ബിമാ ഫീ സുഹുഫി മൂസ, മൂസ അലൈഹി സ്ലാമിൻ്റെ ഏടുകളിലുള്ളത്, മൂസ അലൈഹി സ്ലാമിന് കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ ഏടുകളിലൊക്കെ ഉള്ളത്. വ ഇബ്രാഹിം അല്ലദി വഫ, ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ ഏടുകളിലും. അല്ലദി വഫ, ദൗത്യം, കടമകൾ, ബാധ്യതകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്ലാം. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള വിവരം ഇവർക്കറിയില്ലേ, അവർക്ക് ആ വിവരം നൽകപ്പെട്ടിട്ടില്ലേ എന്ന്. അം ലം യുഹബ്ബർ ബിമാ ജാഅ ഫീ അസ്ഫാരി തൗറാത്തി വസുഹഫി ഇബ്രാഹിം അല്ലദി വഫ മാ ഉമിറ ബിഹി വബല്ലഗഹു. അപ്പോൾ തൗറാത്തിൽ, തൗറാത്താണ് മൂസ അലൈഹി സ്ലാമിന് നൽകപ്പെട്ട ഗ്രന്ഥം, പിന്നെ ചില ഏടുകളും, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനുള്ള ഏടുകളും, അവയിൽ നൽകപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിലുള്ള വിവരങ്ങൾ ഇവർക്കറിയില്ലേ, അതേപോലെ അതിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും അവർക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളും അവർക്കത് സംബന്ധിച്ചറിയില്ലേ എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ എന്താണ്? മുൻ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ശിക്ഷ മറ്റൊരാൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാളേൽക്കോ? ഇല്ല. അതേക്കുറിച്ച് പറയണം ഇതിനെ. ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى ألا تزر وازرة ഒരു ചുമക്കുന്ന ആളും ചുമക്കുകയില്ല, പാപം ചുമക്കുന്ന ഒരാളും ചുമക്കുകയില്ല. വിസറ പാപത്തെ, പാപഭാരത്തെ, ഉഹറ മറ്റൊരാളുടെ, മറ്റൊരാളുടെ പാപഭാരം ഒരാളും ചുമക്കുകയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി, മനുഷ്യന് ഇല്ല. ഇല്ലാ മാസ, അവൻ പ്രവർത്തിച്ചതല്ലാതെ, അവൻ്റെ സഴി, അവൻ്റെ പ്രവർത്തന ഫലമല്ലാതെ മറ്റൊരാളുടെ കർമ്മഫലം ഒരു മനുഷ്യന് കിട്ടില്ല.
ഓരോരുത്തരും പ്രവർത്തിച്ചതാണ് അവനവൻ ഉണ്ടാവുക എന്ന്. അന്നഹു ലാ തുഖദു നഫ്സുൻ ബിമഅസ്മി ഗൈരിഹ, മറ്റൊരാളുടെ കുറ്റം ഒരു ആത്മാവും ഒരാളും പേറേണ്ടി വരില്ല, അയാൾ അതിന്മേൽ ശിക്ഷിക്കപ്പെടുകയില്ല. വിസുറുഹ ലാ യഹ്മിലുഹു അൻഹ അഹദുൻ, അതേപോലെ അയാളുടെ കുറ്റം മറ്റൊരാൾ ഏൽക്കുകയും ഇല്ല. മനസ്സിലായില്ലേ? വഅന്നഹു ലാ യഹ്സുലു ലിൽഇൻസാനി മിനൽ അജ്രി ഇല്ലാ മാ കസബ ഹുവ ലിനഫ്സിഹി ബിസഅയിഹി, അതേപോലെ ഒരു മനുഷ്യന് ഒരു അജ്ര് കൂലി കിട്ടൂല, അവൻ സമ്പാദിച്ചതല്ലാതെ, അവൻ്റെ സ്വന്തം സമ്പാദിച്ചതല്ലാതെ, അവൻ്റെ പ്രവർത്തനം ഫലമായിട്ട്, സഅയ് അവൻ്റെ കർമ്മഫലം, അവൻ്റെ പ്രവർത്തനം, അധ്വാനം. വഅന്ന സഅയഹു സൗഫ യുറ, നിശ്ചയം അവൻ്റെ അധ്വാനം, അവൻ്റെ പ്രവർത്തനത്തിനുള്ള ഫലം എന്നത് സൗഫ പിന്നീട് യുറ കാണിക്കപ്പെടും. അതായത് വഅന്ന സഅയഹു സൗഫ യുറ ഫിൽ ആഖിറത്തി, ഒരാളുടെ പ്രവർത്തനം, അധ്വാനം, അതിൻ്റെ ഫലം ആഖിറത്തിൽ പരലോകത്ത് കാണിക്കപ്പെടും. അവിടെയാണ് കർമ്മപുസ്തകം ഒക്കെ തുറക്കപ്പെടുന്നത്, അവിടെയാണ് കർമ്മത്തിനുള്ള യഥാർത്ഥ ഫലം നൽകപ്പെടുന്നത്, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനുള്ള ഫലം നൽകപ്പെടുന്നത്. ഫയുമയ്യസു ഹസനുഹു മിൻ സയ്യിഹി, അപ്പോൾ അയാളുടെ നന്മ തിന്മയിൽ നിന്ന് വേർതിരിക്കപ്പെടും. തശ്രീഫൻ ലിൽ മുഹ്സിനി വ തൗബീഖൻ ലിൽ മുസീഇ, അതായത് നന്മ ചെയ്യുന്ന നന്മേച്ഛുക്കളായ നന്മ ചെയ്യുന്നവർക്കുള്ള ആദരവായിട്ടും തിന്മ ചെയ്യുന്നവർക്കുള്ള നിന്ദതയായിട്ടും. ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. ثم بنيد يجزاه അവനെ നൽകപ്പെടും, الجزاء الأوفى പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും, യഥാർത്ഥത്തിൽ പൂർണ്ണമായ സമ്പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് എവിടെയാണ്? പരലോകത്ത് വെച്ചാണ്. വഅന്ന ഇലാ റബ്ബിക, നിശ്ചയം അവൻ താങ്കളുടെ റബ്ബിങ്കിലേക്ക്, അൽ മുൻതഹ മടക്കം, താങ്കളുടെ അറബിങ്കിലേക്കാണ് അവസാനം, എല്ലാ അമ്രും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്, എല്ലാവരും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. പിന്നീട് മനുഷ്യന് പരലോകത്ത് വെച്ച് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടും, എല്ലാ അധ്വാനത്തിനും. ഇന്തിഹാ ജമീ ഖൽഖിഹി യൗമൽ ഖിയാമ, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണേ, അള്ളാഹു താങ്കളുടെ റബ്ബിങ്കിലേക്കാണ്, അതായത് അള്ളാഹുവിങ്കിലേക്കാണ് എല്ലാ പടപ്പുകളും ഖിയാമ നാളിൽ മടങ്ങുന്നത്, എല്ലാവരുടെയും അവസാന മടക്കം അള്ളാഹുവിങ്കിലേക്ക് ആണ് എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, വല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതേപോലെ ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏൽക്കൂല എന്നും പറഞ്ഞു, ഓരോരുത്തർക്കും അവരവൻ്റെ അധ്വാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ചില പാപങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എങ്ങനെ? ഖുർആനിൽ തന്നെ പറയുന്നത് കാണാം, വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം, അവർ അവരുടെ പാപഭാരം വഹിക്കും, അതോടൊപ്പം മറ്റു ചില ഭാരങ്ങളും ഏൽക്കും. അതെങ്ങനെ? ഇപ്പോൾ രണ്ടും പരസ്പര വൈരുദ്ധ്യമാണോ? അല്ല. അതായത് ഒരാൾ ഒരു തിന്മ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു, ഒരു തിന്മ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് ക്ഷണിച്ചു, കള്ളുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളുടിക്കാത്ത ഒരാളെ ക്ഷണിച്ചു, അപ്പോൾ ആ ക്ഷണിച്ചാൽ അങ്ങനെ മരിച്ചുപോയി. ഈ ക്ഷണിക്കപ്പെട്ട ആളുണ്ടല്ലോ, മറ്റേ ആൾ ആദ്യം കള്ളു കുടിക്കാത്ത ആളായിരുന്നു, അയാളെ ക്ഷണിച്ചത് കാരണമാണ്, ഇയാൾ ക്ഷണിച്ചത് കൊണ്ട് കാരണമാണ് എന്ത്, അയാൾ കള്ളു കുടിച്ചു തുടങ്ങിയത്. അയാൾ പിന്നീട് കള്ളു കുടിക്കുന്ന ഓരോ കള്ളുകുടിയുടെയും അംശം അതിന് കുറ്റമുണ്ടാവില്ലേ? അതാ കുടിക്കുന്ന ആൾക്കുണ്ടാവും. പിന്നെ ആദ്യം ക്ഷണിച്ച ആളില്ലേ, അയാൾക്കും കിട്ടിക്കൊണ്ടിരിക്കും, അയാൾക്ക് കബർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അതേപോലെ അയാൾ ആഹാരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു അതിനു മുമ്പ് അയാൾ തൗബ ചെയ്ത് പശ്ചാത്തലിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു തൗബ സ്വീകരിച്ച് മാപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, അത് വേറെ വിഷയം. അപ്പോൾ സാധാരണ രീതിയിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഈ കുറ്റം കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ ഒരു നന്മ ഒരാൾ ചെയ്തു, ഒരാൾ നന്മ ചെയ്തു, ആ നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. പക്ഷേ മറ്റൊരാൾ നന്മ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും, കാരണം അയാൾക്ക് ഒരു കുറവില്ല, ഈ നന്മ ചെയ്യുന്ന ആൾക്കും ഒരു കുറവില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു നന്മ, ഒരു ദിക്ർ, ഒരു ദുആ, ഒരാളെ പഠിപ്പിച്ചു കൊടുത്തു, ഒരു നല്ല കാര്യം ഷെയർ ചെയ്തു കൊടുത്തു, അപ്പോൾ അത് പ്രകാരം അയാൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? രാവിലെ ചൊല്ലുന്ന ദിക്റുകൾ ഒരാളെ പഠിപ്പിച്ചു, അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉമ്മ മക്കളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഉപ്പ മക്കളെ പഠിപ്പിച്ചു, ഉപ്പ മരിച്ചുപോയി, അതിനുശേഷം മക്കളെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ആ മക്കൾ മരിക്കോളം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മക്കൾക്ക് അതിന് കൂലി കിട്ടും,
അത് കൂടാതെ ഈ ഉപ്പാക്ക് എന്ത് ഉപ്പ അല്ലാതെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഉപ്പാക്ക് എന്തുണ്ട് അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തുണ്ട്? ആ കുരി മക്കളുടെ കുരി കുറവില്ല, അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ഉപ്പാടൊക്കെ അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചിരിക്കണ്? ശരി. അപ്പോൾ ഇനി അത് സൂചിപ്പിക്കുന്ന ഒരു അതി ശ്രദ്ധിക്കാം. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ. ആരൊരിടത്തിൽ ഇസ്ലാമിൽ ഒരു നല്ല നടപടിക്രമം സ്ഥാപിച്ചുവോ, എന്നാൽ പുതിയ സംഭവം വിദ്യാർത്ഥി ഉണ്ടാക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു നല്ല കാര്യം അത് ജനങ്ങൾ അവഗണിച്ച കാര്യം, ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അയാൾ ഒരു സുന്നത്ത് നടപ്പാക്കി, നബിയുടെ ഒരു സുന്നത്ത്, വിദാത്തല്ല സുന്നത്ത് നടപ്പാക്കി. അപ്പോൾ ഫലഹു അജ്റുഹ, അയാൾക്ക് അതിൻ്റെ കൂലി ഉണ്ടാവും. അജ്റുമൻ അമില ബിഹ മിൻ ബഅദിഹി, അയാൾക്ക് ശേഷം, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തു അയാൾക്ക് ശേഷം ഒക്കെ അയാൾ അത് പ്രവർത്തിച്ച ആളുടെ കൂലി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എങ്ങനെ? മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ. ആ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അവരുടെ കൂലികളിൽ ഒന്നും കുറയാതെ, അവർക്കൊട്ടും കുറയില്ല, അവർക്കൊട്ടും കുറയില്ല. അതേപോലെ വമൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യഅതൻ കാന അലൈഹി വിസ്റുഹ. ഇനി ഒരു നല്ല ഒരു നടപടിക്രമമല്ല, ചീത്ത നടപടിക്രമം, നബിയുടെ സുന്നത്തല്ല, ഒരു സുന്നത്തയുടെ നടപടിക്രമം നടത്തണം, ഒരു ചീത്ത നടപടിക്രമം ഒരാൾ നടപ്പ് വരുത്തി. അപ്പോൾ എന്താണ്? കാന അലൈഹി വിസ്റുഹ, അതിൻ്റെ കുറ്റാക്ക് ഉണ്ടാവും ആ നടപടിക്രമം ആ തിന്മ ആരൊക്കെ ചെയ്യുന്നുണ്ടോ, കാരണം ഇയാൾ ഷെയർ ചെയ്ത് കാരണം, ഇയാൾ പറഞ്ഞെടുത്ത കാരണം ആരൊക്കെ ചെയ്തുവോ, അവർ ചെയ്യുമ്പോഴൊക്കെ ആ ചെയ്യുന്നതിൻ്റെ കുറ്റം അവർക്കും കിട്ടും, ഇയാൾക്കും അതിൻ്റെ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു അദൃശ്യക്കട്ടെ. ശ്രേ, അതേപോലെ മന്ദായ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി مثل اجور من تبعه لا ينقص ذلك من اجورهم شيئا ومن دعا الى ولاله كان عليه من الاثم مثل اثام من تبعه لا ينقص ذلك من اثامهم شيئا ഇതേ വർത്തല്ല ഒരാൾ ഹുദയിലേക്ക് സന്മാർഗ്ഗത്തെ ക്ഷണിച്ചു, അപ്പോൾ അത് പിന്തുടർന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം, പോരത്തിന് പ്രതിഫലം ആ ക്ഷണിച്ച ആൾക്ക് കിട്ടും. ഒരു വഴികേടിലേക്ക് ക്ഷണിച്ചാൽ ആ വഴികേടിലേക്ക് പോയ ആൾക്കാർക്ക് അവരുടെ കൂലി കുറ്റത്തിൽ ഒരു കുറവും വരുത്താതെ തന്നെ അതുപോലുള്ളൊരു കുറ്റം ആർക്കും കിട്ടും? ആദ്യം ക്ഷണിച്ച ആൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. വഅന്നഹു നിശ്ചയം അവൻ, ഹുവ അവനാണ്, അദ്ഹക ചിരിപ്പിച്ചവൻ, വഅബ്ക കരയിപ്പിച്ചവനും. ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും ആരാണ്? അള്ളാഹുവാണ്. ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? മൂസാ അലൈഹി സ്വലാമിനും ഇബ്രാഹിം അലൈഹി സ്വലാമിനും കൊടുത്ത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെയും ആശയം. മനസ്സിലായില്ല? വന്നഹു സുബ്ഹാനഹു തആല അദ്ഹക മൻ ഷാഅ ഫി ദുനിയ ബിമൻ അസറഹു ബി അൻ സറഹു വഅബ്ക മൻ ഷാഅ ബി അൻ ഗമ്മഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അവൻ ഉദ്ദേശിച്ചവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചിരിപ്പിക്കുന്നത്, അവൻ ഉദ്ദേശിച്ചവരെ വിഷമിപ്പിച്ചുകൊണ്ട് കരയിപ്പിക്കുന്നതും അള്ളാഹു തന്നെ. ഇപ്പോൾ സന്തോഷം ദുഃഖമൊക്കെ തരുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. വന്നഹു ഹുവ അമാ തവഹിയ വന്നഹു സുബ്ഹാനഹു അള്ളാഹുവാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. വന്നഹു സുബ്ഹാനഹു അമാ തമൻ അറാദ മൗതഹു മിൻ ഖൽഖിഹി അവൻ്റെ പടപ്പുകളിൽ നിന്ന് ആരുടെ മരണമാണ് ഉദ്ദേശിച്ചോ അവരെ മരിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ. വഹയാമൻ അറാദ ഹയാത്തുഹു മിൻഹു ആരെ ജീവിപ്പിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ജീവിപ്പിക്കുകയും ചെയ്യുന്നു. فهو المتفرد سبحانه بالإحياء والإماتة അപ്പോൾ ജീവിപ്പിക്കുക, ഇഹ്യ ഇമാത്തത്ത് മരിപ്പിക്കുക, ഇതൊക്കെ അള്ളാഹു മാത്രം ചെയ്തതാണ്, മുതഫരിദാണ്, വേറെ ആർക്കും അത് സാധിക്കില്ല. അപ്പോൾ ഈസാ അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ എന്താ അതിൻ്റെ ആശയം? എന്താ ഈസാ അലൈഹി സ്വലാം അല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ആരാണ്? അള്ളാഹുവാണ്. അത് ഈസാ അലൈഹി സ്വലാമിലൂടെ കാണിച്ചു കൊടുക്കുന്നു ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മരിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ആണ്. وَأَنَّهُ خَلَقَ الزَّوْجَيْنِ الذَّكَرَ وَالْأُنثَى مِن نُّطْفَةٍ إِذَا تُمْنَى وَأَنَّهُ نِسْيَمَ عَنْ خَلَقَهُ بَدَتْسُ الزَّوْجَيْنِ رَنْدِ إِنَغَلَ الذَّكَرَ آنِنَيْمْ وَالْأُنثَى بَنِنَيْمْ آنِ بَنِنِ رَنْدِ إِنَغَلَ سْرِتِّچَدُ أَوَنَانْ مِن نُّطْفَةٍ بِيجَغَلَتِلْ نِنْ إِذَا تُمْنَى أَدُ إِذْرَ سْرَيْپِكَپَدُمْبُول
وأنه خلق الزوجين سم أبا الله سبحانه وتعالى عندي لغلا سرتيشو الذكر والأنثى من الإنسان والحيوان من الشلين مرجعنا للنم متجيبي على المكان أبا ندي دو ينغلا سرتيشو من نطفة تصب في الرحم كرباشة تلاقي سويبي كبرنا إنريه تولي لنا وأن عليه النشأة الأخرى أبا أنغنا شيء عندنا أبنه هذا شيء ده أبنه هذا بادتصا نملا بادتصا أبنه تنه ما تدو ജീവിതം നൽകാനും കഴിയും അവൻ തന്നെയാണ് അതും ചെയ്യുന്നത് പുനർജന്മം അപ്പൊ മരിച്ച ശേഷം ഈ സൃഷ്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനല്ലാഹു കഴിയില്ലേ ചില ആളുകൾ പരലോകത്ത് നിഷേധിക്കുന്നു ഏയ് മരിച്ചു പോയിട്ട് ദ്രവിച്ചു പോയിട്ട് എല്ലു വരെ ദുരുപ്പി പോയിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവർ അല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന് പിന്നെ അത് ചെയ്യാൻ കഴിയില്ലേ മനസ്സിലായില്ലേ അപ്പൊ രണ്ടാമത് ഒന്നുകൂടി കൊണ്ടുവരാൻ പറഞ്ഞത് അതിനെക്കാട്ടിൽ എളുപ്പമാണ് അഹുവനു ആലോചിക്കുന്ന മറ്റൊരു ആയത്തിൽ കാണാം അപ്പൊ ആദ്യമായിട്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു അല്ലേ പിന്നെ രണ്ടാമത് സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് കുറെ കൂടി എളുപ്പമല്ലേ അള്ളാഹുവിന് എല്ലാം എളുപ്പമാണ് അപ്പം ഈ യുക്തിക്ക് പറയണേ അള്ളാഹു തന്നെ വഹു അഹുവനു ആലോചിക്കുക എന്ന് പറയുന്നുണ്ട് മറ്റൊരിടത്ത് അപ്പൊ ഖിയാമ നാളെയുള്ള പുനർജന്മം അതാണ് പറയുന്നത് وأنه هو أغنى وأقنى وأنه نسيم أبن هو أبن أنا أغنى سمبن ناكي يدو أقنى سمدربت ناكي يدو يعني دريد ناكي يدو إنه رأي دراء على سمبت نلقي يدو الله هذا بارت أنا تربتي بارتي يدو يعني داري دري ماني إنه رأي مولا دو انتربتي بارتي جي كان بارتي بيچ دو أغنى رأي نغنى سنلقي يدو وكا الله وأنه هو أغنى من شاء من خلقه بالمال سرشتغل لنه അവൻ ഉദ്ദേശിച്ചവർക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ട് ധന്യമാക്കിയത് അവനാണ് അതേപോലെ വമല്ലകഹുലഹും അത് അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തവൻ അള്ളാഹുവാണ് എത്ര സമ്പത്തുള്ളവനും അത് ഉടമപ്പെടുത്തി കൊടുത്ത് ആരാണ് അള്ളാഹുവാണ് അള്ളാഹും ബി അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി അതേപോലെ ചിലർക്ക് സമ്പത്ത് അതിന് മാത്രം ഉണ്ടാവില്ല പക്ഷെ ഉള്ളത് കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി അതും അവൻ തന്നെയാണ് വഅന്നഹു ഹുവ റബ്ബുശ്ശുഅറ അതേപോലെ അവനാണ് ഷിഅറയുടെ റബ്ബ് ഷിഅറ ചോദ്യ നക്ഷത്രം എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് സിറിയസ് ഷിഅറ സിറിയസ് എന്നാണ് ഇംഗ്ലീഷ് പറയാം എസ് ഐ ആർ ഐ യു എസ് സിറിയസ് ചോദ്യ നക്ഷത്രം അപ്പോൾ ആ ചോദ്യ നക്ഷത്രം ഷിഅറയുടെ റബ്ബ് അതും അവനാണ് ഷിഅറയുടെ റബ്ബാണ് അവൻ എന്നതും അപ്പോൾ ഷിഅറയുടെ റബ്ബ് പറയാൻ കാരണം എന്താ വന്ന സുബ്ഹാന തആല ഹുവ റബ്ബു ഷിഅറ അവനാണ് ഷിഅറയുടെ റബ്ബ് وهو نجم مضيء كان بعض اهل الجاهليه يعبدونه من دون الله الله കൂടാതെ عباده جاهليه ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ബഹുദൈവവിശ്വാസികൾ ആരാധിച്ചിരുന്ന ഒരു നക്ഷത്രമാണ് ഇത് ചോദ്യ നക്ഷത്രം അല്ലെങ്കിൽ ഷിഅറ നക്ഷത്രം ഇത് പ്രത്യേകം പറഞ്ഞതാണ് കാരണം ആ ഷിഅറ നക്ഷത്രത്തെ അല്ല ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവർ ചെയ്തിരുന്നതോ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു അതോടൊപ്പം വേറെ പലതിനെ ആരാധിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഈ ഷിഅറ നക്ഷത്രത്തെയും അവർ ആരാധിച്ചിരുന്നു എന്നതാണ് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ് അവൻ അഹ്ലക നശിപ്പിച്ചു ആദനിൽ ഊല ആദിമ ആദ് സമൂഹത്തെ അത് ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് ആദ് സമൂഹം അതല്ല അതിന് മുമ്പുണ്ടായിരുന്ന ആദ് വിഭാഗമാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട് സമൂത സമൂത വിഭാഗത്തെയും സമൂത് അവരെ അവശേഷിപ്പിച്ചില്ല നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെയും അവരെ പ്രളയത്തിൽ നശിപ്പിച്ചല്ലോ വലിയ പ്രളയം വന്നിട്ട് അല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കി വിശ്വസിച്ച കുറച്ച് പേര് രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പക്ഷേ ധിക്കരിച്ചവരൊക്കെ മുങ്ങി നശിച്ചു മിങ് കബിൽ മുമ്പേ ഇന്നഹും നിശ്ചയം അവർ കാനു അവർ ഹും അവർ ആയിരുന്നു അതുലമ കൂടുതൽ അക്രമികളായിരുന്നു ആ ത്വാ കൂടുതൽ പരിധി ലംഘിച്ച ആളുകളായിരുന്നു ഇവരെക്കാളും അവരുടെ പിന്നീട് വന്ന ആളുകളെക്കാളേറെ അതായത് നിങ്ങളെക്കാളൊക്കെ ഏറെ അതിക്രമികൾ ആയിരുന്ന ധിക്കാരികളായിരുന്ന സമൂഹമായിരുന്നു അവരൊക്കെ അവരൊക്കെ അള്ളാഹു നശിപ്പിച്ചത് നിങ്ങൾക്ക് പാഠമാണ് എന്നർത്ഥം വൽ മുത്തഫിഖത്താഹുവ അതേപോലെ കീഴ്മേൽ മറിഞ്ഞ നാട് അതിനെയും അള്ളാഹു തമർത്തു തകർത്തു അത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമുദായം
ഫഗശാഹ അതിനെയൊക്കെ മൂടിക്കളഞ്ഞു. മഗശ അതിനെ മൂടിക്കളഞ്ഞത് നാടിനെ ആകെ കീഴ്മേൽ മറിച്ചു. വന്നഹു സുബ്ഹാനഹു വതആല ആദന അഹ്ലക ആദനിൽ ഊല വഹും ഖൗമു ഹൂദ്. ഹൂദ് അലൈഹി സ്വലാമിന്റെ ഖൗം ആയിട്ടുള്ള ആദിമ ആദ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. വാഹലക സമൂത സമൂത് സമൂഹത്തെ വഹും ഖൗമു സ്വാലിഹ് സ്വാലിഹ് അലൈഹി സ്വലാമിന്റെ സമുദായം സമൂത്. ഫലം യുബഖി منهم احدا അവരിൽ നിന്ന് ആരെയും അള്ളാഹു അവശേഷിപ്പിച്ചില്ല, ഒന്നടങ്കം നശിപ്പിച്ചു. വഹലക ഖൗമ നൂഹിൻ ഖബ്ലു മുൻപ് അള്ളാഹു നൂഹ് അലൈഹി സ്വലാമിന്റെ ജനതയെ നശിപ്പിച്ചു. ഹൗലൈ കാനു അഷദ് തമറദൻ تمردا وأعظم كفرا. كانوا أشد تمردا وأعظم كفرا من الذين جاءوا من بعدهم. أبرك شاشة من نبرك قال يا رب تمرد الله عليه دكاري قال أبرك قال ويا نشيا دي قال عيرنو عري بركة يعني تابر الله نشبه جدا. ومدى إلى قوم لوط قلبها الله عليهم هذا بقى لوط عليه السلام إنه جلد إلى بطة أبرنا بطة نقله അള്ളാഹു അവരുടെ കീഴ്മേൽ മറിച്ചു. കല്ലബ ഇൻഖിലാബ് അല്ലേ, കല്ലബ മറിച്ച് കൽബ് മറിയുന്നത് ഇപ്പോഴും ഇങ്ങനെ ചാഞ്ചാടുന്നതല്ല കൽബ്. കല്ലബറിനെ മാറ്റി മറിച്ചു. അതിന്റെ മുകള് താഴെയാക്കി എന്നാല് കീഴ്മേൽ മറിഞ്ഞു. അതേപോലെ ചരൽ വർഷം അള്ളാഹു വലിയ കല്ലുകൾ കൊണ്ട് അവർക്ക് മേൽ ശിക്ഷ ചൊരിഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ താങ്കളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് അവർ അവർ അതിൽ സന്ദേഹങ്ങൾ ആകുന്നത്? ഈ വ്യാജമാക്കുന്ന സത്യത്തെ വ്യാജമാക്കുന്ന മനുഷ്യ താങ്കൾ നിന്റെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നീ സംശയിക്കുന്നത്? ഇതൊക്കെ ചെയ്ത അള്ളാഹു. ഓക്കെ, ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.